കോസ്മാറ്റിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചൈനീസ് ഡിഷ് ഉണ്ടാക്കിയല്ലോ. അത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ചൈനീസ് ഡിഷ് ആണ്. നമുക്ക് ഒട്ടും വൈകേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഈ സ്പെഷ്യൽ ചൈനീസ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടത്, മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുത്തിട്ട്, നമ്മുടെ ആൾക്കാരൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുത്തിട്ട് സോറി ഗ്രേറ്റ് ചെയ്യണം. നമ്മൾ നീളത്തി നീളത്തി ഗ്രേറ്റ് ചെയ്യണം. പറ്റുന്നത്ര സ്ട്രെയിറ്റ് ആയിട്ട് നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വാട്ടറിൽ ഇട്ട് വെക്കണം. കുറച്ച് നേരത്തേക്ക് കേട്ടോ, അങ്ങനത്തെ നമുക്ക് വേണം. പിന്നെ നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1 egg ആണ്. പിന്നെ നമുക്ക് നല്ല ടേസ്റ്റിനായിട്ട് ചീസ് സ്ലൈസ്, അതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് തരും. പിന്നെ നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ വേണം, അതായത് മൈദ. പിന്നെ കുറച്ച് ടേസ്റ്റിനായിട്ട് സോൾട്ടും. നമുക്ക് ചെയ്യാൻ ഉണ്ടാക്കാൻ തുടങ്ങാമല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ബൗൾ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പൊട്ടറ്റോ വാട്ടറിൽ ഇട്ട് വെച്ചിട്ടില്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എടുത്തിട്ട്, ഇനി ഹോളുള്ള സ്പൂണാണ് കേട്ടോ യൂസ് ചെയ്യണേ. ഇത് നമുക്ക് വാട്ടർ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല്ല, വാട്ടർ മാത്രം ഒരുപാട് ഇല്ലാത്ത പോലെ നോക്കണം കേട്ടോ എടുക്കുമ്പോ. നമുക്ക് ഇതുപോലെ വാട്ടർ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലവർ ഇത് ഫുള്ള് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര പൊട്ടേറ്റോ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കയ്യിലൊന്നും പിടിക്കുന്ന പോലെ ആവരുത്, ജസ്റ്റ് ഈ ഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ പൊട്ടറ്റോയിലും മിക്സ് ആവണം, അതേപോലെ സോൾട്ടും മിക്സ് ആവണം. അപ്പൊ അതാ നമ്മുടെ അടുത്തുള്ള ചെറിയ ഫ്രൈ പാൻ ആണെങ്കിൽ അങ്ങനെ എടുക്കാം, ചെറിയ ഫ്രൈ പാൻ എടുക്കാം കേട്ടോ. എന്നിട്ട് ബട്ടർ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം, പക്ഷെ ടേസ്റ്റി ബട്ടർ ആണ്. ഓയിൽ നമുക്ക് ഓലിവ് ഓയിൽ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മിക്സ് ഇല്ലേ, ഓൾ പർപ്പസ് ഫ്ലവറിലൊക്കെ വെച്ചാൽ അതിന് ഒട്ടി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാ സൈഡും ഈവൻ ആയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ, എന്നാൽ മാത്രമേ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് സെറ്റ് ആവുള്ളൂ. ഇനി ഇതൊന്ന് വേഗട്ടെ കേട്ടോ. ഇപ്പൊ നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ടു. ഇപ്പൊ കുനാഫ പോലെ ഇല്ലേ, എനിക്കിത് കാണുമ്പോൾ കുനാഫയാണ് ഓർമ്മ വരണേ. ചെറിയൊരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമ്മൾ തിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് അങ്ങോട്ട് മറിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ബാക്ക് സൈഡിലാണിട്ടാണ് കേട്ടോ ഇടുന്നുണ്ടേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ചീസ് ഇട്ട് കൊടുക്കുകയാണ്, ഒരു സൈഡായിട്ട് മാത്രം. ഞാനിപ്പോ 2 cheese ഇടുന്നുണ്ട്. ചീസ് ഇട്ടാലാണ് ഈ ഒരു റെസിപ്പിയുടെ കംപ്ലീറ്റ് ആവുക, അതാണ് എന്റെ ടേസ്റ്റ് വരുന്ന മെയിൻ സാധനം. മൊസറല്ല ആയാലും കുഴപ്പമില്ല, ചീസ് റൈസ് ആയാലും കുഴപ്പമില്ല, നന്നായാലുള്ള ചീസ് ഇടാം. ഇനി നമുക്ക് ഇവിടെയായിട്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം, ഒരു സൈഡ് മാത്രം.
ഇനി നമുക്ക് ടേസ്റ്റിന് ടേസ്റ്റിനായിട്ട് മയണൈസോ അല്ലെങ്കിൽ കെച്ചപ്പോ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഈ സൈഡിലല്ല ഇടാൻ പോണേ, നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഇടാൻ പോണേ. ഞാനിപ്പോ കെച്ചപ്പാണ് ഇട്ടിടുന്നത്. എനിക്ക് വേണം മയണൈസോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള. സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചൂടോടെ എടുത്തിട്ടുണ്ട് നമ്മുടെ ചൈനീസ് ഡിഷ്. ഇനി നമുക്കിന്ന് കട്ട് ചെയ്യാം. നല്ല ചൂടോടെ കഴിക്കണോ അതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ. ഉള്ളിലത്തെ എഗ്ഗൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വരാനായിട്ട് നോക്കണേ. കണ്ടേ എൻ്റെ ഉള്ളില് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സൈഡ് ഡിഷ് എന്ന് പറയുന്നത് കെച്ചപ്പാണ്. നിങ്ങൾക്ക് കെച്ചപ്പ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ മയണൈസ് യൂസ് ചെയ്യാം. പക്ഷെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്നത് കെച്ചപ്പാണ് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പൊട്ടാറ്റോന്റെ ടേസ്റ്റ് വരുമ്പോ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഓർമ്മ പറഞ്ഞ അതുപോലെ ഉണ്ട് അതിന്റെ ടേസ്റ്റ്. ചീസൊക്കെ വെക്കുമ്പോ പിന്നെ പറയണ്ട മക്കളെ പുളിയ. അപ്പൊ ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. എന്തായാലും എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുകുട്ടിയുടെ കാര്യമൊന്നും പറയണ്ട, ഭയങ്കര ഇഷ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഉച്ച വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ താഴെ ബെൽ ബട്ടൺ ഇല്ലേ അങ്ങ് അടിച്ചു പൊട്ടിച്ചേക്ക്. പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.